മരുഭൂമിയുടെ ചൂടും ചൂരും നെഞ്ചോട് ചേർത്ത ഒരു മലയാളിയെ പരിചയപ്പെടാം. 27 വർഷത്തോളമായി സൗദിയിലെ കൃഷിയും കന്നുകാലികളുമാണ് മലപ്പുറം മൊയ്തീന്റെ ലോകം. സാധാരണ മലയാളികൾ ജോലി ചെയ്യാത്ത മേഖലയിലെ ജോലി ഇദ്ദേഹം ആസ്വദിക്കുകയാണ്. അറേബ്യൻ മരുഭൂമിയിലെ മണ്ണുമായി ഇഴചേർന്നുള്ള മൊയ്തീന്റെ പ്രവാസം കാൽ നൂറ്റാണ്ട് പിന്നിട്ടു. സൗദിയിൽ യമൻ അതിർത്തി പ്രദേശമായ ജിസാനിലെ വിശാലമായ കൃഷിത്തോട്ടമാണ് ഇദ്ദേഹത്തിന്റെ ലോകം. ഗൾഫുകാരന്റെ പത്രാസില്ലാതെ ചുരുങ്ങിയ ശമ്പളത്തിന് ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നു. കൽപ്പണിക്കാരനായാണ് 1992 സൗദിയിലെത്തിയതെങ്കിലും പിന്നീട് കൃഷിയും കാലികളെ നോക്കലുമൊക്കെയായി ജോലി. എല്ലാ കൃഷിപ്പണികളൊക്കെ എന്റെ മട്ടം പോലെ ചെയ്തു കൊടുക്കുക. അപ്പൊ അവർക്ക് ഇഷ്ടമാണ് ജോലി ചെയ്യാം. സൗദിയിൽ ഈ രംഗത്ത് അപൂർവമായി മാത്രമേ മലയാളികൾ ജോലി ചെയ്യുന്നുള്ളൂ. കൃഷി സ്പോൺസറോടേതാണെങ്കിലും സ്വന്തം എന്ന പോലെയാണ് മൊയ്തീൻ പരിപാലിച്ചു വരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരച്ചീനി സൗദിയുടെ മണ്ണിൽ കൃഷി ചെയ്തപ്പോൾ ലഭിച്ചത് അത്ഭുതകരമായ വിളവെടുപ്പ്. കാര്യമായ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും പ്രാരാബ്ദങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു. ഇനി നാട്ടിലേക്ക് മടങ്ങണം. മലപ്പുറം കാളികാവ് സ്വദേശിയായ മൊയ്തീൻ പറഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ല, സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും വീടായി, രണ്ട് കൊമ്മക്കൾ കെട്ടിച്ചു, മോന്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പം ജോലിക്കായി, ബുദ്ധിമുട്ടൊന്നുമില്ലപ്പോ. കാൽ നൂറ്റാണ്ടിലധികമായി മൊയ്തീൻ ക സൗദിയിലെ മണ്ണിൽ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു. അധ്വാനം കൂടുതലാണ്, സൗകര്യം കുറവാണ്. എങ്കിലും മൊയ്തീൻ ക സന്തോഷത്തിലാണ്. ജിസാനിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. അബീർ ഗൾഫ് ന്യൂസ് ഡിബേറ്റ് സമർപ്പിക്കുന്നത് അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്നേഹം പോലെ ഒരു ആതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ.